കഴിഞ്ഞ ദിവസം നമ്മൾ വൈൽഡ് ടെയിൽ സീബ്ര ഫിഷിനെ ബ്രീഡിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ അപ്ഡേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് സക്സസ് ആയിട്ട് തന്നെ ബ്രീഡിങ് കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം എഗ്ഗും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഈ പേരൻസിനെ എങ്ങനെ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കുറച്ച് പാടയും കാര്യങ്ങളൊക്കെ വെള്ളത്തിലുള്ളത് കൊണ്ടാണ് നമുക്ക് കറക്റ്റ് ഫോക്കസ് ആയിട്ട് എഗ്ഗ് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത്. എങ്കിലും കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആ വൈറ്റ് സ്പോട്ട് കാണുന്നതെല്ലാം നമ്മുടെ സീബ്ര ഫിഷിൻ്റെ എഗ്ഗാണ്. ഇവർ ഫുൾ ടൈം ഈ ഓടി നടക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ സ്പ്രെഡായി കിടക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും ഇവരെ നമുക്ക് ഈ ബ്രീഡിങ് കേജിൽ നിന്ന് മാറ്റിയിട്ട് ആദ്യമൊക്കെ നമുക്ക് കണ്ടീഷൻ ചെയ്തെടുക്കണം. ഒരു 2 വീക്ക് നല്ല രീതിയിൽ കണ്ടീഷൻ ചെയ്താൽ വീണ്ടും നമുക്ക് ഇവരെ ബ്രീഡിങ്ങിന് ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരെ പിടിച്ചിടാം. ഇവർക്ക് കണ്ടീഷൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ കൊടുക്കാറുള്ളത് പെല്ലറ്റ്, അതുപോലെ തന്നെ മൊയ്ന, അതുപോലെ തന്നെ കൂത്താടി, ഈ 3 ഫീഡാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ബ്രീഡിങ് പേഴ്സിനെ നമ്മൾ എന്തായാലും പിടിച്ചു മാറ്റുകയാണ്. അവരെന്തായാലും നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എഗ്ഗ് ഇതിൽ കടന്ന് വിരിയട്ടെ. വിരിഞ്ഞതിന് ശേഷമുള്ള അപ്ഡേഷനൊക്കെ അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും എഗ്ഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആ വൈറ്റ് സ്പോട്ട് കാണുന്ന എല്ലാം ഇവരുടെ എഗ്ഗ് തന്നെയാണ്. ചിലതെല്ലാം പൂപ്പൽ വന്ന് കേടുവന്ന് പോകും. അത് ഈ ഒരു സീബ്ര ഫിഷ് ബ്രീഡിങ്ങിൽ സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആർടിമി ഒന്നുമില്ലാതെ ഇവരെങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളർത്തിയെടുക്കാമെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരും. അപ്പോൾ അതൊക്കെ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇവരെ കൊണ്ടുപോയിട്ട് ഈ ഒരു പേരൻസിനെ കൊണ്ടുപോയിട്ട് നമുക്ക് ആദ്യം നല്ല രീതിയിൽ തന്നെ കണ്ടീഷൻ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല രീതിയിൽ കണ്ടീഷൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ട് തന്നെ വീണ്ടും നമുക്ക് ഇവരെ ബ്രീഡിങ്ങിന് ഇടാവുന്നതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വൈകാതെ പെട്ടെന്നൊരു ഗീവ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് മാക്സിമം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാ വശമാർക്കും ബൈ.